അപ്പം നമ്മളിതേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം രാവിലെ തന്നെ ഞങ്ങളിതേ കപ്പ വെച്ച്, ഇത് വാട്ടുകപ്പ കേട്ടോ, ഉണക്കക്കപ്പയെന്നും പറയും വാട്ടുകപ്പയെന്നും പറയും അല്ലേ മേ, വാട്ടുകപ്പ. ഓക്കെ, ആ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും കാണിച്ചു തരാവേ. അപ്പം നിങ്ങൾ കപ്പ വേച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഇതേ മീൻകറിയാ, വറ്റ മീനാട്ടോ, വറ്റ മീൻകറി. ഇത് നല്ല കടും കളർ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞെട്ടൊന്നും വേണ്ട, ഇവിടെ ഭയങ്കര എരിവ് വേണം അച്ഛന്. അപ്പം നല്ല കട്ടിക്ക് മുളകൊക്കെ ചേർത്തിട്ട് മീൻകറി വെച്ചിട്ടുണ്ട്. കസേര കഴിക്കാനായിട്ട്, പിന്നെ പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ, പാല് ചായക്ക് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ. ഓക്കെ, ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പം ഞാനും ഷമിച്ചേട്ടനും അമ്മയും കൂടെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അച്ചാച്ചി കഴിച്ചില്ലായിരുന്നു, അച്ചാച്ചിക്ക് ഇച്ചിരി കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. എപ്പോഴും അച്ഛൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കഴിക്കാറ്. ഓക്കെ, അച്ഛൻ കഴിച്ചില്ല. ഞങ്ങൾ കപ്പയും മീൻകറിയും ചായയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഗുഡുവിന് ഞാൻ പാലും ബിസ്ക്കറ്റും ഒക്കെ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതാണ് ഇഷ്ടം, അവന് ഈ കപ്പയൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലും ഇഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുക്കുവാണെങ്കിൽ അവൻ കഴിച്ചോളും. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകണമായിരുന്നു. പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആകുമായിരുന്നു. അപ്പം എന്നാലും നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്നിട്ട് വേണം നെയ്ച്ചോറൊക്കെ വെക്കാനായിട്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു, വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാങ്കിലൊക്കെ പോയി വന്നിട്ട് വേണമായിരുന്നു എനിക്ക് ലഞ്ചിന് റെഡിയാക്കാനായിട്ട്. കാരണം അമ്മയല്ലേ എപ്പോഴും റെഡിയാക്കുന്നത്, അമ്മയ്ക്കപ്പം റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ദേ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇനി പാത്രമൊക്കെ കഴുകണം, എല്ലായിടവും നല്ല അലമ്പായിട്ട് കിടക്കുമെന്ന് രാവിലെ എണീറ്റ് വന്നതേ ഉള്ളൂ. എല്ലാം വൃത്തിയാക്കണമായിരുന്നു, അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് പയ്യെ ഞാൻ പാത്രം കഴുക്കൊക്കെ തുടങ്ങുമായിരുന്നു. പിന്നെ ദേ എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ എല്ലാം കഴുകി വിരിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് നേരം ഗുഡുമായിട്ട് കളിച്ചു കേട്ടോ. അവന് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്ന ശേഷം. ഇങ്ങനെ നമ്മുടെ ഈ പറമ്പിലും ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടം. നമ്മൾ എറണാകുളത്തായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും റൂമിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അവൻ ഫുള്ള് ഹാപ്പി. അവൻ ഇങ്ങനെ പറമ്പിലും മുറ്റത്തും എല്ലാം ഇറങ്ങി നടക്കാൻ കളിക്കാം. പിന്നെ അച്ചാച്ചി എപ്പോഴും അവരൂടെ കളിക്കും. ഇപ്പം അച്ഛൻ പുറത്ത് പോയതുകൊണ്ടല്ലേ അച്ഛൻ്റെ പുറകെ തന്നെയാണ് നടക്കുന്നത്. അപ്പം കുറച്ച് നേരമൊക്കെ ഞാൻ അവരൂടെ കളിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ബാങ്കിലേക്ക് പോയത് കേട്ടോ. നമ്മളിതേ ബാങ്കിൽ പോവുക കേട്ടോ, ബാങ്കിൽ പോയി വന്നിട്ടാണ് ലഞ്ച് പരിപാടികളൊക്കെ പോയി വന്നിട്ട് കാണിച്ചു തരാം. ബാങ്കിലൊക്കെ പോയി വന്നു, ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പം ഇച്ചിരി ചിക്കൻ കറിയും ഇച്ചിരി നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. സവാളയും തക്കാളിയും കുമ്പർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇനി നമ്മൾക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് പിറക്കി കറിയൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാവേ. നമുക്ക് ഗീ റൈസിനുള്ള റൈസ് കഴുകാൻ കുതിർത്ത് വെക്കാനുണ്ടാവേ. ഒരു 20 മിനിറ്റ് ഇത് കുതിർത്ത് വെക്കണം. ഇതൊരു എത്രയുണ്ടെന്ന് അറിയാം, നമുക്ക് അളന്ന് നോക്കാം എത്ര ഉണ്ട്. ഞാൻ ഈ ചോറ് വെക്കാനായിട്ട് വെള്ളം ചേർക്കുന്ന ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും അളന്നെടുക്കണം അരി.
ഉണ്ടാക്കാൻ തുടങ്ങാവേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ കുറച്ച് നമ്മുടെ മറ്റേ ഗരം മസാല കൂട്ടുകളില്ലേ, ആ കുരുമുളകിൻ്റെ ആ ഒരു പട്ട ഒക്കെ ഇല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുവാണ്. വറുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കറിക്ക്. ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഒരു രണ്ട് മുതൽ മൂന്ന് സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏറെ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, അപ്പം ചിക്കൻ ഏറെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ഒരു ഇത്രയും കുറച്ചധികം എടുത്തിട്ടുണ്ട്, നാലഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ചിക്കന് മസാല വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇതിടുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലത് വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില കേട്ടോ, കുറച്ചറിയിട്ടേക്കാം. എന്നിട്ട് ഉള്ളി ഒക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറും വെക്കണം. ഇതെല്ലാം എനിക്ക് പെട്ടെന്ന് ഈ പരിപാടികളെല്ലാം ഒന്ന് തീർക്കാൻ പോകട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ മുരിങ്ങയില കഞ്ഞിവെള്ളം പാക്കുണ്ടല്ലോ, താരം പോലെ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് എടുക്കണം. അപ്പം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ വേഗം വേഗം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് സെറ്റപ്പ് ആകട്ടെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ ചോറും ഇതൊക്കെ വെക്കാനായിട്ട്, അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് സെറ്റപ്പ് ആകട്ടെ കേട്ടോ. നമ്മുടെ നാടൻ ചിക്കൻ കറിയും ഗീ റൈസും പപ്പടവും സാലഡും അച്ചാറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ചമ്മന്തി പക്ഷെ എന്തോ കരണ്ട് പോയി കേട്ടോ, അതുകൊണ്ടിപ്പം ഉണ്ടാക്കാൻ യാതൊരു നിവൃത്തിയില്ല. ചമ്മന്തിയും കൂടെ ഉണ്ട്, അടിപൊളി കേട്ടോ വെള്ള ചമ്മന്തി. അപ്പം നമുക്കിത് കഴിക്കാവേ. ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ കാറ്റ് കൊള്ളാനായിട്ട് നിൽക്കുക കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ചങ്ങോട്ട് മാറി ഒരു കണ്ടം ഉണ്ട്. കണ്ടവും പിന്നെ റെയിൽവേ പാളമൊക്കെ ഉണ്ട്, ട്രെയിനൊക്കെ ഇടയ്ക്ക് പോകുന്നതാണ്. പിന്നെ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ അതൊക്കെ കണ്ട് വർത്താനം ഒക്കെ പറഞ്ഞ് വെറുതെ നിൽക്കാനായിട്ട് പോയി നിന്നാണ് കേട്ടോ അവിടെ. അപ്പം പിന്നെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു കുളമാണ് കേട്ടോ. അമ്പലം നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ആറാട്ടിനൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ വെറുതെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടാണ്, ലഞ്ച് കഴിഞ്ഞിട്ട്. അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം പിന്നെ യൂട്യൂബൊക്കെ കണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. ഇത് നമ്മളുടെ ശരണ്യ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ആള് യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് കേട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയോ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഡാൻഡ്രഫിൻ്റെ വീഡിയോയുടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ സമയം കഴിഞ്ഞു. ഡിന്നറും ഒക്കെ കഴിച്ച് ഞാൻ കുറേ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. കാരണം ഒരുപാട് പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകണല്ലോ എന്ന് വിചാരിച്ചു. ഇത്രയൊക്കെ പരിപാടികളായിരുന്നു ഞാൻ ഇതിന് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹലോ, അപ്പം
ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഫുള്ളാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും.